ഈസ്റ്ററിൻ്റെ അന്ന്, അതായത് ഞായറാഴ്ച ഉച്ച മുതൽ ചില ഓൺലൈൻ മാധ്യമങ്ങളിലും തുടർന്ന് ഇന്നലെ വൈകിട്ട് വരെ ചില മുഖ്യധാര മാധ്യമങ്ങളിലും കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തതുമായ നൂറുകണക്കിന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നിറഞ്ഞാടിയ ഒരു വാർത്തയായിരുന്നു മണിമലയിൽ ഒരു ഇന്നോവ കാറിൻ്റെ പിന്നിൽ ഒരു സ്കൂട്ടർ ഇടിച്ച് സ്കൂട്ടർ യാത്രികരായ ജ്യേഷ്ഠനും അനുജനും ദാരുണമായി മരണപ്പെട്ടത്. ഏത് ചെറ്റത്തരവും ചെയ്യാൻ തനിക്ക് മാത്രമേ അനുവാദമുള്ളൂ, മറ്റാരെങ്കിലും ചെയ്താൽ അത് കുറ്റകരമാണെന്ന് കണ്ടുപിടിച്ച ഒരു ഓൺലൈൻ മാധ്യമ പുങ്കുവനാണ് ആദ്യമായി ഈ വാർത്ത പുറത്തുവിട്ടത്. പിന്നീട് അതിൽ രാഷ്ട്രീയമാനം കണ്ട ചില പ്രബുദ്ധ കോൺഗ്രസ്സുകാരും ഉണ്ടായിരുന്നു. മുമ്പേ ഗമിച്ചിടിന ഗോപു തൻ്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറഞ്ഞതുപോലെ കേട്ട പാതി കേൾക്കാത്ത പാതി മാധ്യമ പുങ്കുവന്മാരിൽ പലരും കളത്തിലിറങ്ങി. അവരുടെ മനോധർമ്മം പോലെ വാർത്തകൾ മെനഞ്ഞു, പൊടിപ്പും തൊങ്ങലും ചേർത്തങ്ങ് വെച്ചു കാച്ചി. മരിച്ചുപോയ സഹോദരങ്ങളെ വിസ്മരിക്കുന്നില്ല. പക്ഷേ ഈ അപകടത്തിൽ കക്ഷിയായ ഇന്നോവ ഓടിച്ചിരുന്ന 19 വയസ്സുകാരനെയും കൂടി ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്, മനുഷ്യത്വമാണ്. യഥാർത്ഥത്തിൽ അപകടത്തിൽ പെട്ടവർക്കൊപ്പം താനും കൂടി മരിച്ചിരുന്നുവെങ്കിൽ എന്ന് ആ യുവാവ് ആത്മാർത്ഥമായി ചിന്തിച്ചിട്ടുണ്ടാവും. കാരണം അത്രമാത്രം ക്രൂരമായിരുന്നു ആ യുവാവിൻ്റെ നേരെയുള്ള സൈബർ ആക്രമണം. ആ ചെറുപ്പക്കാരനും പൗരാവകാശങ്ങളും മനുഷ്യാവകാശങ്ങളും ഇല്ലേ? വാർത്തകൾ തുടരെ തുടരെ വരുന്നത് കണ്ടപ്പോൾ എന്താണ് ഈ വാർത്തയുടെ പിറകിലെ കാര്യമെന്ന് അന്വേഷിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായ കാര്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ദുഃഖ ശനിയാഴ്ച വൈകിട്ടാണ് മണിമല റോഡിൽ ഈ അപകടം നടന്നത്. സ്ഥിരം അപകടവേദിയായ അവിടെ 2 കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ അനേകം ആളുകളുടെ മരണത്തിന് കാരണമായ സ്ഥലമാണ്. ഈ റോഡിൻ്റെ വശങ്ങളിലൊന്നും അപകട സൂചനാ പലകകൾ ഒന്നും വച്ചിട്ടില്ല. ഇന്നോവ ഓടിച്ചിരുന്ന യുവാവ് അമിതമായ വേഗതയിൽ തന്നെയാണ് വണ്ടി ഓടിച്ചിരുന്നതെന്ന് വാദഗതിക്ക് വേണ്ടി നമുക്ക് ചിന്തിക്കാം. മഴവെള്ളം കെട്ടിക്കിടക്കുന്നത് കണ്ട് വണ്ടി പാളരുത് എന്ന ഉദ്ദേശത്തോടെ യുവാവ് വണ്ടി ബ്രേക്ക് ചെയ്തു. മഴ പെയ്തു കിടന്ന ടാറിട്ട റോഡിൽ വണ്ടി തെന്നി 3 പ്രാവശ്യം വട്ടം കറങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വാദഗതിക്ക് അത് 4 പ്രാവശ്യമോ 5 പ്രാവശ്യമോ കറങ്ങി മറിഞ്ഞുവെന്ന് തന്നെ വയ്ക്കുക. അത് ദിവസവും കേരളത്തിൽ നടക്കുന്ന ആയിരക്കണക്കിന് വാഹന അപകടങ്ങളിൽ ഒന്ന് മാത്രമാണ്. ആ വാഹന അപകടത്തിൽ പരിക്ക് പറ്റേണ്ടിയിരുന്നത് ഇതുവരെയും ആ വാഹനം ഓടിച്ചിരുന്ന യുവാവിന് മാത്രമാണ്. ദൈവാനുഗ്രഹത്താൽ അതുണ്ടായില്ല. വാഹനം വട്ടം കറങ്ങി ഓടി വന്നിരുന്നതിൻ്റെ എതിർദിശയിലേക്ക് തിരിഞ്ഞ് റോഡിൻ്റെ അരികിൽ നിശ്ചലമായി നിന്നു. ഇതുവരെ മറ്റൊരു അപകടവും സംഭവിച്ചിട്ടില്ല. ഈ സമയത്താണ് ഈ അപകടം കണ്ടുകൊണ്ട് സ്കൂട്ടറിൽ വന്നിരുന്ന സഹോദരങ്ങൾ, നിശ്ചലമായ ഇന്നോവയുടെ പിറകിൽ വന്നിടിക്കുന്ന സ്കൂട്ടർ, ഇടിയുടെ ആഘാതത്തിൽ ഇന്നോവ കാറിൻ്റെ ഡിക്കി തകർത്ത് സ്കൂട്ടർ ഇന്നോവയുടെ പിറകുവശത്തോടെ ഉള്ളിൽ കയറിയതാണ് പ്രചരിക്കുന്ന ചിത്രങ്ങളിൽ കാണുന്നത്. യുവാവ് ഓടിച്ചിരുന്ന ഇന്നോവ നേർക്കുനേർ ഇടിച്ച് അപകടം ഉണ്ടായതായി പരാതിയില്ല. ഇന്നോവ അപകടത്തിൽപ്പെട്ട് വട്ടം കറങ്ങുമ്പോൾ അതിൻ്റെ ഇടയിൽപ്പെട്ട് അല്ലെങ്കിൽ പിൻവശം കൊണ്ട് സ്കൂട്ടറിനിട്ട് അടികിട്ടി തെറിച്ചുപോയി വീണ് മരിച്ചുവെന്നും പരാതിയില്ല. ഇന്നോവ പുറകോട്ടെടുത്ത് ഇടിച്ചു കൊന്നുവെന്നും കേസില്ല. അപ്പോൾ ആകെയുള്ള കേസ് റോഡ് സൈഡിൽ നിർത്തിയിട്ടിരുന്ന ഇന്നോവ കാറിൻ്റെ പിന്നിൽ ഇടിച്ചു കയറി അപകടമുണ്ടായി എന്ന് മാത്രമാണ്. സ്കൂട്ടർ യാത്രികരായ സഹോദരങ്ങൾക്ക് മുന്നിൽ നടക്കുന്ന അപകടം കണ്ടിട്ട് നിർത്താൻ പറ്റിയില്ല. അത് സാധാരണ വലിയ അപകടം നടക്കുമ്പോൾ എല്ലാവർക്കും തന്നെ പറ്റിപ്പോകുന്ന നിസ്സഹായകമായ ഒരു സാഹചര്യമാണ്. പെട്ടെന്ന് ഭയന്നു പോകും. എന്ത് ചെയ്യണമെന്നറിയാതെ മനോനില തെറ്റി മിക്കവാറും പറ്റുന്നത് ബ്രേക്കാണെന്ന് കരുതി ആക്സിലേറ്ററിൽ അമർത്തും. അതോടുകൂടി വാഹനത്തിൻ്റെ സ്പീഡ് ക്രമാതീതമായി വർദ്ധിച്ച് അപകടത്തിൽപ്പെടും. ഇതായിരിക്കാം ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അപകടം നടന്നയുടനെ യുവാവ് അയാളുടെ ബന്ധുക്കളെ വിളിച്ചു വരുത്തി. ഓടിക്കൂടിയ ആൾക്കാർ എല്ലാം കൂടി അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചു. യുവാവിൻ്റെ ബന്ധുക്കളെത്തിയപ്പോൾ തന്നെ പോലീസും ഓടിയെത്തി. അടിയന്തര നടപടികൾ സ്വീകരിച്ചു. അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർ വണ്ടി ആരുടേതെന്ന് അന്വേഷിച്ചു. യുവാവിനൊപ്പം നിന്നിരുന്നവരിൽ ഒരാൾ മുന്നോട്ട് വന്ന് ഞങ്ങളുടെ വണ്ടിയാണെന്നും മുന്നിൽ വെള്ളം കിടക്കുന്നത് കണ്ട് വണ്ടി സഡൻ ബ്രേക്കിട്ട കാര്യവും വിശദീകരിച്ചു. പോലീസ് അവരുടെ ഡ്യൂട്ടിക്കായി സ്റ്റേഷനിലേക്കും അപകടത്തിൽപ്പെട്ടവരുടെ പിന്നാലെ യുവാവും ബന്ധുക്കളും ആശുപത്രിയിലേക്കും പോയി. പോലീസ് അപകടം റിപ്പോർട്ട് ചെയ്ത് FIR ആക്കി. പോലീസിനോട് അപകടം നടന്നത് ഞങ്ങളുടെ വണ്ടിയാണെന്ന് പറഞ്ഞ മധ്യവയസ്കൻ്റെ പ്രായമായിരിക്കാം ഒരുപക്ഷെ FIR ചേർത്തിരിക്കുന്നത്. FIR എന്നാൽ പ്രഥമ വിവര റിപ്പോർട്ട് എന്നാണ്. അതിലൊരിക്കലും പ്രതി നേരിൽ പോയി കൊടുക്കുന്ന വിവരമല്ല ചേർക്കുന്നത്, മറിച്ച് സംഭവം കണ്ടവരോ കേട്ടവരോ കൊടുക്കുന്ന വിവരമാണ്. ഇതിനിടെ യുവാവിൻ്റെ പിതാവ് ജോസ് കെ മാണി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് തൻ്റെ മകൻ ഓടിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ട വിവരം പോലീസിനെ അറിയിച്ചു. നിയമപരമായ ബാധ്യതകൾ നിറവേറ്റാൻ തങ്ങൾ എന്തു ചെയ്യണമെന്ന് ജോസ് കെ മാണി പോലീസിനോട് ചോദിച്ചു. ആശുപത്രിയിൽ കിടക്കുന്നവരുടെ നില അറിയട്ടെ, അതിനുശേഷം വിളിക്കാം എന്ന് പോലീസ് മറുപടി പറഞ്ഞു. പിറ്റേന്ന് ഞായറാഴ്ച വെളുപ്പിനെ അപകടത്തിൽപ്പെട്ടവർ മരണമടഞ്ഞു.
പോലീസ് അറിയിച്ചതനുസരിച്ച് യുവാവ് സ്റ്റേഷനിൽ ഹാജരായി. നിയമം അനുശാസിക്കുന്ന സ്റ്റേഷൻ ജാമ്യം നേടി. തൻ്റെ വണ്ടിയിൽ ഒരു സ്കൂട്ടർ ഇടിച്ച് അപകടമുണ്ടായ ഉടനെ ആ യുവാവ് ഉയർന്ന പൗരബോധത്തോടെ ഉണർന്ന് പ്രവർത്തിച്ചു. അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്രയും വേഗം എത്തിക്കാനും നേരാമണ്ണം ശുശ്രൂഷിക്കാനും യുവാവ് കൈക്കൊണ്ട നടപടികളെ അഭിനന്ദിക്കാൻ ശ്രമിക്കാതെ ആ യുവാവിൻ്റെ നന്മയെ അവഹേളിക്കുന്ന നിലപാട് പലരും എടുത്തത് അയാളുടെ പിതാവ് ജോസ് കെ മാണിയോടുള്ള രാഷ്ട്രീയ വിരോധം കൊണ്ട് തന്നെയാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമിത വേഗത കൊണ്ടോ അല്ലാതെയോ അപകടമുണ്ടായപ്പോൾ തന്നെ യുവാവ് തൻ്റെ വാഹനം നിയന്ത്രിച്ചു നിർത്തി. എന്നാൽ പിന്നാലെ വന്ന സ്കൂട്ടർ യാത്രക്കാർക്ക് നിർഭാഗ്യവശാൽ തങ്ങളുടെ വാഹനം നിയന്ത്രിക്കാൻ സാധിച്ചില്ല. അവരുടെ സ്കൂട്ടർ യുവാവിൻ്റെ വാഹനത്തിലേക്ക് ഇടിച്ചു കയറുകയാണ് ചെയ്തത്. ഇങ്ങനെയാണ് അവിടെ ആ അപകടം ഉണ്ടായതെന്ന് അപകടസ്ഥലവും സാഹചര്യങ്ങളും കണ്ടാൽ ആർക്കും മനസ്സിലാകും. ഇനി അത് എങ്ങനെയാണോ എന്ന് ചോദിച്ചറിയാൻ സ്കൂട്ടർ യാത്രക്കാർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അപകട സമയത്ത് മനോനിയന്ത്രണം നഷ്ടപ്പെടാതെ അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിക്കാനും മറ്റുമുള്ള നടപടികൾ സ്വീകരിച്ച യുവാവിനെ കുറ്റം പറയുന്നത് ശരി തെറ്റുകൾ നോക്കിയല്ല, കാളപറ്റെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്നവരാണ് നമ്മളിൽ പലരും. സംഭവസ്ഥലത്ത് പോലുമില്ലാത്ത ഈസ്റ്ററിന് കോഴി മേടിക്കാൻ കോഴിക്കടയിലെത്തിയവരാണ് സംഭവം മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നത്. കോഴി മേടിക്കാൻ വന്ന അയാൾ ഏതായാലും സംഭവം കഴിഞ്ഞ് ഇതെല്ലാം കണ്ടിട്ടുള്ളൂ. കാരണം അയാളുടെ ശ്രദ്ധ കോഴിക്കടയിൽ കോഴിയുടെ തൂക്കം വെട്ടിക്കുന്നുണ്ടോ എന്നത് മാത്രമായിരിക്കും. ഇപ്പോഴും അതിൻ്റെ ആഘാതത്തിൽ നിൽക്കുന്ന യുവാവിൻ്റെ മാനസികാവസ്ഥ ആരും ചിന്തിച്ചിട്ടില്ല. പാലക്കാട് പട്ടാപ്പകൽ ഒരു വീട്ടിൽ ഇടിച്ചു കയറി വീട്ടമ്മയെ തള്ളിയിട്ട് അവരുടെ മേൽ കയറിയിരുന്ന് കഴുത്തറുത്ത് കൊന്നവനെ പോലീസ് പിടിച്ച് ചോദ്യം ചെയ്തപ്പോൾ അയാൾ മരണപ്പെട്ടു. അയാൾക്ക് മനുഷ്യാവകാശമുണ്ട്, എന്നാൽ അവൻ കഴുത്തറുത്ത് കൊന്ന വീട്ടമ്മയ്ക്ക് ഒരവകാശവുമില്ല. ഇതാണ് നമ്മുടെ വ്യവസ്ഥിതി.